വിൽക്കാനിറങ്ങിയ ആ എം ബി എക്കാരനെ ഓർമ്മയില്ലേ? ഇപ്പോൾ അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞയാഴ്ചയാണ് ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം ചട്ടി വിൽക്കാൻ ഇറങ്ങിയ അരുൾ അനീഷ് കുമാർ എന്ന ചെറുപ്പക്കാരന്റെ കഥ ഒരാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഒരു കൂട്ട ചട്ടികളുമായി തളർന്നു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചിത്രവും അയാൾ പങ്കുവച്ചിരുന്നു. ആ ചിത്രത്തോടൊപ്പം അയാൾ പങ്കുവച്ച കഥ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. ദുബായിൽ ജോലി നോക്കിയിരുന്ന അരുൾ അനീഷ് അച്ഛന് വയ്യാതെ ആയതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. അച്ഛന് ക്യാൻസർ വന്ന് ചികിത്സയിലായിരുന്നു. നാട്ടിൽ അന്വേഷിച്ചിട്ട് ജോലിയൊന്നും കിട്ടാത്തതിനെ തുടർന്നാണ് ചട്ടി വിൽക്കാൻ ആ യുവാവ് ഇറങ്ങിയത്. അങ്ങനെ ചട്ടി വിൽക്കാൻ എത്തിയ വീട്ടിലെ ഉടമസ്ഥൻ അയാളുടെ സംസാരവും ശരീരഭാഷയും ഒക്കെ കണ്ട് സംശയം തോന്നി. വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. അയാൾ അറിയാതെ എടുത്ത ഒരു ഫോട്ടോയും അദ്ദേഹത്തിന്റെ കഥയുമാണ് ആ വീട്ടുടമസ്ഥൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൈറലാവുകയായിരുന്നു. ഒരുപാട് പേർ ആ പോസ്റ്റ് മറ്റ് ഗ്രൂപ്പുകളിലും പേജുകളിലുമൊക്കെ ഷെയർ ചെയ്തു. അതോടെ അരുളിന്റെ കഥ ലോകമെങ്ങും അറിഞ്ഞു. അതോടെയാണ് ജീവിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ട പണിയും ചെയ്യാൻ തയ്യാറായ വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനെ ജോലിക്കെടുക്കാൻ ഒരു ബാങ്ക് തയ്യാറായത്. അരുളിന്റെ കഥ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഹഫീസ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. രാവിലെ തന്നെ അരുൾ അനീഷ് വിളിച്ചിരുന്നു എന്നും ICIC ബാങ്കിൽ ജോലി ശരിയായി എന്ന് പറയുകയും ചെയ്തു. 10 ദിവസം കൊണ്ട് ബാക്കി കറിച്ചട്ടികൾ കൂടി വിൽക്കാമെന്ന് കരുതി ബാങ്കിനോട് സമയം ചോദിച്ചു. ജോലിക്കിടയിൽ വിളികൾ വരുന്നത് കച്ചവടത്തെ ബാധിക്കുന്നതായി ചെറിയ പരിഭവം അരുൾ പറഞ്ഞു. അവനൊരു സ്ഥിരവരുമാനമായ സ്ഥിതിക്ക് പഴയ പോസ്റ്റ് ഉടനടി നീക്കും. MBA യും MA യും ഒക്കെ പഠിപ്പിച്ച മകനെ ചട്ടി വിൽപ്പനക്കാരനായി കണ്ട ചിത്രം മാതാപിതാക്കളെ വേദനിപ്പിച്ചതായി തോന്നി. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞതായിരുന്നു ആ പോസ്റ്റ്. ഇങ്ങനെയാണ് ഹഫീസ് ഫേസ്ബുക്കിൽ കുറിച്ചത്.